മുൻ മേയർ എന്ന നിലയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം തനിക്കായിരിക്കുമെന്നായിരുന്നു എ ഗ്രൂപ്പ് നേതാവ് കൂടിയായ രാജൻ ജെ പല്ലന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല മേയർ സ്ഥാനത്തേക്ക് വനിതാ സംവരണമുള്ളതിനാൽ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുവാൻ ചേർന്ന യോഗത്തിൽ എ ഗ്രൂപ്പുകാർ പോലും രാജൻ ജെ പല്ലന്റെ പേര് നിർദ്ദേശിച്ചില്ല. ഐ ഗ്രൂപ്പിന് 12ഉം എ ഗ്രൂപ്പിന് 9ഉം അംഗങ്ങളാണ് കോർപ്പറേഷനുള്ളത്. തന്റെ പ്രതിഷേധം കെ പി സി സി പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുമെന്ന് രാജൻ ജെ പല്ലൻ പ്രതികരിച്ചു. ഞാൻ എന്തായാലും മുഖ്യമന്ത്രിയെയും കെ പി സി പ്രസിഡന്റിനെയും കാണുന്നുണ്ട്. നേരത്തെ രാജൻ ജെ പല്ലന് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുവാൻ എ ഗ്രൂപ്പ് സീറ്റ് നിഷേധിക്കുകയും തുടർന്ന് ഐ ഗ്രൂപ്പിലേക്ക് ചേക്കേറുവാനുള്ള ശ്രമവും നടന്നു. ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് സീറ്റ് ലഭിച്ചത്. സഭാവിശ്വാസികളായ മുതിർന്ന നേതാക്കളെ കോൺഗ്രസ് തടഞ്ഞെന്ന് കഴിഞ്ഞ ദിവസം തൃശൂർ രൂപത കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബിഷപ്പുമായി രാജൻ ജെ പല്ലൻ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ നിയമസഭാ സീറ്റിനായുള്ള സമ്മർദ്ദതന്ത്രമാണിതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. മീഡിയ വൺ തൃശൂർ.